നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസും അതുപോലെ അതിനോട് അനുബന്ധിച്ചുള്ള തീവ്രവാദ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. അതിപ്പോൾ നമ്മൾ ഓരോ ദിവസവും പറയുന്നത് പോലെ സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞു പറഞ്ഞു മടുത്തു എന്ന് വേണം പറയാൻ. ഓരോ വ്യക്തികളും ഓരോ മേഖലയിലേക്കും ഈ കേസുകൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ ഒരു ചെങ്ങലയാണ് എന്നും അതുപോലെ തന്നെ തീവ്രവാദ ബന്ധം ഈ സ്വർണ്ണക്കടത്തിന് പിന്നിൽ ഉണ്ട് എന്നും ആദ്യം വാർത്ത നൽകിയത് തത്വമേ ന്യൂസാണ്. അപ്പോൾ ഇത് ഒരാളിലോ രണ്ട് പേരിലോ അവസാനിക്കുന്ന ഒരു കാര്യമല്ല, ഒരു രാജ്യത്തോ രണ്ട് രാജ്യങ്ങളിലോ അവസാനിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടും വിവിധ വ്യക്തികളും സംഘടനകളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ സ്വർണ്ണക്കടത്ത് ഇങ്ങനെ അന്തമില്ലാതെ നീണ്ടു കിടക്കുകയാണ് ഇതിൻ്റെ ചെങ്ങല. ശരിക്കും പറഞ്ഞാൽ എന്നെയേ ഇത്തിരി വിയർക്കും ഇതിൻ്റെ അറ്റം കണ്ടെത്തണമെങ്കിൽ. എന്തായാലും അറ്റം കണ്ടെത്തിയല്ലേ പറ്റൂ. തീർച്ചയായും അതിനുള്ള നടപടിക്രമങ്ങളും അന്വേഷണങ്ങളും പുരോഗമിക്കുന്നു. എന്തായാലും ഓരോരുത്തരും എത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ കണ്ണികളായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ, അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖർ, മുഖ്യമന്ത്രിയുടെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ, പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ, അതായത് ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള, പിന്നെ കുറേ പേരുടെ രാഷ്ട്രീയക്കാരുടെ പേര് സ്വപ്ന സുരേഷ് എഴുതി കൊടുത്തിട്ടുണ്ട് കോടതിയിൽ മുദ്രവെച്ച കവറിൽ. അവരാരൊക്കെയാണെന്ന് വൈകാതെ അറിയാൻ സാധിക്കും. ഒപ്പം തന്നെ പല വ്യക്തികളും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ വീണ്ടും വീണ്ടും ഈ ഒരു കേസിലേക്ക് കണ്ണി ചേർക്കപ്പെടുകയാണ്. അതായത് എത്തിപ്പെടുകയല്ല, അവർ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ കണ്ടുപിടിക്കപ്പെടുകയാണ് എന്നാണ് റിപ്പോർട്ടുകളും സൂചനകളുമൊക്കെ നൽകുന്നത്. നമുക്ക് നോക്കാം. യു എ കോൺസുലേറ്റിൻ്റെ മറവിൽ കള്ളക്കടത്ത് നടന്നതിന് ഒത്താശ ചെയ്തു കൊടുത്തത് ജോയിന്റ് ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ ഷൈൻ എ ഹഖ് എന്ന വ്യക്തിയാണെന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സി പി എമ്മിൻ്റെ സന്തത സഹചാരിയും മുഖ്യമന്ത്രിയുടെ അടുത്ത ആളുമായ ഷൈൻ ഹഖ് നേരത്തെ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറായിരുന്നു. അന്ന് പ്രധാനമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയെയും ആക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് വിവാദമായിരുന്നു. ഷൈൻ ഹഖിന്റെ തീവ്രവാദ ബന്ധം ചൂണ്ടിക്കാട്ടി ബി ജെ പി നേതാവ്, തിരുവനന്തപുരം ബി ജെ പിയുടെ അധ്യക്ഷൻ എസ് സുരേഷ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകുകയും കേന്ദ്രം സംസ്ഥാനത്തോട് ഈ ഒരു വിഷയത്തിൽ വിശദീകരണം ചോദിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഷൈൻ ഹഖ് എന്ന് പറയുന്ന വ്യക്തിയാണ് പുതുതായി ഈ കേസിൽ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടത്. നേരത്തെ ഉണ്ടായിരുന്നു, അതായത് പ്രോട്ടോകോൾ ഓഫീസറായിരുന്ന വ്യക്തി. ഇതിനൊക്കെ തന്നെ ഒത്താശ ചെയ്തു കൊടുക്കുകയും ഇതിനുവേണ്ട നടപടിക്രമങ്ങളിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തു എന്ന ആരോപണമാണ്, എന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ പദവിയിൽ നിന്ന് ഇദ്ദേഹത്തെ സംസ്ഥാന സർക്കാർ തന്ത്രപൂർവ്വം മാറ്റുകയും ചെയ്തു. എന്നാൽ പൊതുഭരണ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയായ ഷൈൻ ഹഖിനെ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർക്ക് മുകളിലായി ജോയിന്റ് ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ എന്ന പദവി ഉണ്ടാക്കി നിയമിച്ചു. ഇവിടെ പദവികൾ ഉണ്ടാക്കി നിയമിക്കുകയാണ്, താൽക്കാലിക നിയമനക്കാരെ സ്ഥിരപ്പെടുത്തുകയാണ്, ഇവിടെ തോന്നിയ വഴി പാർട്ടിക്കാരെ എല്ലായിടത്തും എല്ലായിടങ്ങളിലും പ്രതിഷ്ഠിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പദവി ഉണ്ടാക്കി വലിയ ഉന്നത പദവി കൊടുത്ത് ഈ ഷൈൻ ഹഖിനെ സംസ്ഥാന സർക്കാർ നിയമിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ പിണക്കാൻ ഇവർക്ക് സാധിക്കില്ല, എന്താണോ എന്തോ കാര്യം അറിയില്ല. സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർക്ക് മുകളിൽ ചീഫ് പ്രോട്ടോകോൾ ഓഫീസറായി ചീഫ് സെക്രട്ടറിയാണ്, ശരിക്കും ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് വരേണ്ടത്. അദ്ദേഹത്തിൻ്റെ അധിക ചുമതല കൂടിയാണ് ഇത്. ഈ രണ്ടിനും ഇടയിലാണ് ജോയിന്റ് ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ ജോയിന്റ് പ്രോട്ടോകോൾ ഓഫീസർ എന്ന പേരിൽ ഷൈൻ ഹഖിനെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ആത്മബന്ധം മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സംസ്ഥാന സർക്കാരിനും അതുപോലെ പല വ്യക്തികൾക്കും ഉന്നതന്മാർക്കും ഈ ഷൈൻ ഹഖ് എന്ന വ്യക്തിയുമായി ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. രഹസ്യ ഫയലുകളുടെയും ഐ എ എസ് നിയമനങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന യു പി എസ് സിയുടെ കേരള ചുമതല, അതായത് കൺഫേർഡ് ഐ എ എസ് ആയിട്ട് യു പി എസ് സിക്ക് ലിസ്റ്റ് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ചുമതലയാണ് ഈ ഷൈൻ ഹഖിന് നൽകിയത്. അതായത് വലിയ ആളാണ്, ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അതായത് ഇതിനകത്ത് കൂടുതലും ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്, എം ശിവശങ്കർ ഉൾപ്പെടെ. നയതന്ത്ര ബാങ്കിൽ എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് വ്യക്തമാക്കുന്ന കോൺസുലേറ്റിന്റെ അപേക്ഷയിൽ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ ഒപ്പിടണം എന്നാണ് ചട്ടം. 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള സാധനങ്ങളുള്ള പാഴ്സലുകൾ നയതന്ത്ര ചാനൽ വഴി നികുതി ഒഴിവാക്കി വിട്ടു നൽകണമെങ്കിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി വേണമെന്നും ചട്ടം പറയുന്നു. 20 ലക്ഷത്തിൽ താഴെയുള്ളതാണെങ്കിൽ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ നൽകിയാൽ മതിയാകും. യു എ കോൺസുലേറ്റ് തിരുവനന്തപുരത്ത് തുടങ്ങിയപ്പോൾ മുതൽ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറായ ഷൈൻ ഹഖ് ആണ് സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ ഒപ്പിട്ട് നൽകിയിരിക്കുന്നത്. ഇത് വേറൊരു സുപ്രധാന കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇദ്ദേഹത്തെ ഇപ്പോൾ ഈ സംസ്ഥാനത്തിന്റെ ഈ ചുമതലയുള്ള ചീഫ് പ്രോട്ടോകോൾ ഓഫീസറായി നിയമിച്ചിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്ന അവസ്ഥയിൽ, ഈ ജോയിന്റ് പ്രോട്ടോകോൾ ഓഫീസർ അല്ല, അതിനു മുൻപ് കേന്ദ്രം വിശദീകരണം ചോദിക്കുന്നതിന് മുൻപ് എത്രയോ കാലം ഇദ്ദേഹം ചീഫ് പ്രോട്ടോകോൾ ഓഫീസറായി പ്രവർത്തിച്ചിരുന്നു സംസ്ഥാനത്തിൻ്റെ, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പ്രോട്ടോകോൾ ഓഫീസറായി പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഈ നയതന്ത്ര ബാഗേജ് വഴി വന്ന സാധനങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ഷൈൻ ഹഖ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങോട്ട് എന്തെല്ലാം വന്നിട്ടുണ്ട്, ഇതിനു മുൻപ് നയതന്ത്ര ബാഗിലൂടെ എന്തെല്ലാം കടത്തിയിട്ടുണ്ട്, ഇതൊക്കെ കൃത്യമായി തന്നെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ
അറിഞ്ഞുകൊണ്ട് അറിയാത്ത രീതിയിൽ നടിച്ചുകൊണ്ട് ഇദ്ദേഹം ഒപ്പിട്ട് കൊടുത്തതാണോ ഈ സംശയം കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട് കാരണം എത്രയോ കാലമായി നയതന്ത്ര ബാഗേജിലൂടെ എന്തു വരുന്നു ഏതു വരുന്നു എന്നൊന്നും സാധാരണക്കാർ അറിയാറില്ല ഈ പ്രോട്ടോക്കോൾ ഓഫീസർ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് അംഗീകൃതമായി കഴിഞ്ഞു അത് എങ്ങനെ വേണമെങ്കിലും പുറത്തെത്തിക്കാം എങ്ങനെ വേണമെങ്കിലും അത് ക്രൈവിക്രയം നടത്താം അപ്പോൾ ഇതിനു മുൻപ് കൊണ്ടുവന്ന ബാഗേജുകൾ അത് സ്വർണമോ വേറെ എന്തെങ്കിലും ആകട്ടെ ഏതായാലും അനധികൃതമായി കൊണ്ടുവന്നതാണെങ്കിൽ ഇദ്ദേഹം ഇത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവില്ലേ എന്ന് ഒരു സാധാരണക്കാരൻ ചോദിച്ചാൽ അദ്ദേഹത്തെ തെറ്റ് പറയാൻ സാധിക്കുമോ ഒരിക്കലുമില്ല 2018 പകരം വന്ന ഇപ്പോഴത്തെ ഓഫീസർ സുനിൽ എന്ന വ്യക്തി കസ്റ്റംസിന് നൽകിയ മൊഴിയിൽ തന്നോട് യുഎഇ കോൺസുലേറ്റ് കത്ത് ചോദിക്കുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ജോയിന്റ് ചീഫ് പ്രോട്ടോക്കോൾ ഓഫീസർ എന്ന പദവി ഉപയോഗിച്ച് ഷൈൻഹക്ക് തന്നെയാണ് രേഖകൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന പ്രോട്ടോക്കോൾ ഓഫീസർക്ക് മുകളിൽ പദവി ഉണ്ടാക്കി ഷൈനെ ഇരുത്തിയത് തന്നെ ദുരുദ്ദേശപരമായിരുന്നു അല്ലെങ്കിൽ ദുരുദ്ദേശമാണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് കോവിഡ് പ്രതിരോധത്തിന് വാർ റൂമിലെ ഭക്ഷണത്തിന് ചിലവ് വരുന്ന 100,000 രൂപ സ്വന്തം പേരിൽ തുക മുൻകൂറായി അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയതുൾപ്പെടെ പല വിവാദങ്ങളിലും പെട്ടിട്ടും മുഖ്യമന്ത്രിയുടെ പ്രിയങ്കരനായ ഷൈൻഹക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു അതായത് ഈ ഭക്ഷണത്തിന് വരാവുന്ന ചിലവ് അത് 100,000 രൂപ സ്വന്തം പേരിൽ ക്രെഡിറ്റ് ചെയ്തിട്ട് അത് അതായത് അവനവൻ്റെ പണം അവനവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവനവൻ തന്നെ ഒപ്പിട്ട് വിടുന്ന ഒരു പരിപാടിയുണ്ട് അതായത് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സഫാരി എന്ന ഒരു മാധ്യമമുണ്ട് യാത്രാ ചാനലാണ് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെയൊക്കെ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡിൽ ഒപ്പിട്ടിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് അതായത് MD എന്ന ഐഡൻറ്റിറ്റി കാർഡിൽ ഒപ്പിട്ടിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് അതായത് അദ്ദേഹത്തിന് ഐ കാർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് വിദേശത്ത് പോയപ്പോൾ ഐ കാർഡ് കാണിച്ചപ്പോൾ ഉണ്ടായ ഒരു രസകരമായ അനുഭവം അദ്ദേഹം പങ്കുവച്ചത് ഓർക്കുന്നു അതവിടെ നിൽക്കട്ടെ അപ്പോൾ സ്വന്തമായി ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്വന്തം പണം സർക്കാരിൻ്റെ പണം എഴുതി ഒപ്പിട്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഷൈൻഹക്ക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് അങ്ങനെ എന്തെല്ലാം ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഈ ഒരു വാദം ഉയരുന്നത് ഇതിനു മുൻപും അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല എന്തൊക്കെയായാലും നമ്മൾ എപ്പോഴും പറയാറുള്ളതുപോലെ ഓരോ കണ്ണികളായി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ അന്വേഷണം വളരെ ശക്തിയുക്തം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറയേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ അതായത് ഈ സ്വർണ്ണക്കടത്തും അങ്ങനെയുള്ള കാര്യങ്ങളും തീവ്രവാദ മതവും ഒക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ഇവിടുത്തെ പൊതുസമൂഹം പകച്ചു നിൽക്കുമ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ NIA അതുപോലെ തന്നെ രസകരമായിട്ട് പറയുന്നുണ്ട് ഞാൻ തന്നെ സർക്കാർ ഖജനാവിൽ നിന്ന് 100,000 രൂപ എനിക്ക് അനുവദിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവിൻ്റെ കോപ്പിയൊക്കെ സമൂഹമാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് വളരെ രസകരമായി തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ എന്താണ് സംഭവം ഇത് കാണുമ്പോൾ സ്വന്തമായി ഉത്തരവിറക്കി സ്വന്തമായി പണമുണ്ടാക്കി സ്വന്തമായി എഴുതിയെടുക്കുന്ന രീതിയൊക്കെ ഇതൊക്കെ പലയിടത്തും പല സർക്കാർ സംവിധാനങ്ങളിലും നടക്കുന്ന കാര്യമാണെന്ന് കേൾക്കുന്നു എന്തൊക്കെയായാലും ഇതാ ഷൈൻഹക്ക് എന്ന് പറയുന്ന ഈ പ്രോട്ടോക്കോൾ ഓഫീസറും ഇപ്പോൾ NIA സംശയ നിഴലിലാണ് എന്ത് വന്നാലും ഇദ്ദേഹത്തെയും ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് നമുക്ക് വ്യക്തമായി അറിയില്ല എന്തായാലും അന്വേഷണം ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ് നാളെയും പുതിയ ആളുകളെത്തിയേക്കാം പുതിയ സംഭവങ്ങളുണ്ടായേക്കാം പുതിയ സംവാദങ്ങളുണ്ടായേക്കാം പുതിയ ചർച്ചകളുണ്ടായേക്കാം അങ്ങനെയാണല്ലോ ഇത് മുമ്പോട്ട് പോകുന്നത് വെബ് ഡെസ്ക് തത്വമേന്യൂസ് വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം സമരസപ്പെടലുകളില്ല സത്യം മറച്ചു പിടിക്കുകയില്ല വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല മാറ്റിവെക്കുന്നുമില്ല ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം